പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള നാളുകളാണ് നമ്മൾക്ക് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ. മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണല്ലോ ഈശോയുടെ കുരിശിൻ്റെ ബലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് നോക്കുന്നത്. ആ സ്നേഹമാണ് നമ്മൾ ധ്യാനിക്കുന്നതും. മറ്റെല്ലാം മറന്ന് നഷ്ടപ്പെട്ടതുപോലെ തേടി വരുന്ന തീവ്രമായ സ്നേഹമാണല്ലോ അത്. ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം എന്നെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ നോമ്പുകാലം എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയുടെ പിടാസഹനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചാട്ടവാറടി കൊണ്ട് ശരീരം ചിതറുമ്പോഴും മുഖമുടി ശിരസലിണിഞ്ഞ് തിരുരക്തം ആ മുഖത്തുകൂടി ഒഴുകുമ്പോഴും കുരിശിൽ കിടന്ന് അവിടുന്ന് പിടയുമ്പോഴും അവിടുത്തെ ഹൃദയത്തിലുണ്ടായിരുന്നത് നമ്മോടുള്ള തീവ്രമായ സ്നേഹമായിരുന്നില്ലേ? ആ സ്നേഹത്തെ ഏറ്റുപറയാൻ, ധ്യാനിക്കാൻ അതിനുള്ള സമയമാണ് നോമ്പുകാലം. അതോടൊപ്പം നമ്മുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കാനുള്ള നാളുകളുമാണിത്. 2 കൊരിന്ത്യർ 5:15 ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന്. അതുകൊണ്ട് ദൈവാത്മാവ് തന്നെയാണ് കൂടുതൽ കൂടുതൽ അവിടുത്തെ സ്നേഹിക്കാനുള്ള ദാഹം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ ഒത്തിരിയേറെ തടസ്സങ്ങൾ എന്നിലുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ പാപങ്ങളും ആസക്തികളും പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ സഹോദരനോടുള്ള ഒരു നീരസം ഉയർന്നു വരുമ്പോൾ തന്നെ അതുവഴി ഈശോയുടെ മുമ്മുടിയിൽ വീണ്ടും വീണ്ടും ഞാൻ ആഞ്ഞടിക്കുകയാണ്, അവിടുത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റോമാ ലേഖനം 7:19 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന്. എൻ്റെ ഈശോയെ സ്നേഹിക്കാനാണ് ഞാൻ ഈ നോമ്പുകാലം ഉപയോഗിക്കേണ്ടത്. അവിടുത്തെ മുറിപ്പാടുകൾ ഉണക്കാൻ നമുക്ക് ഈ നോമ്പുകാലം ഉപയോഗിക്കാം പരമാവധി. അതുകൊണ്ട് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് മിഴികളൂന്നി നിരന്തരം അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. 1 കൊരിന്ത്യർ 6:19-20 ധ്യാനിക്കുമ്പോൾ, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം വില കൊടുത്ത് വാങ്ങി, സ്വന്തം തിരുരക്തം വില കൊടുത്ത് സ്വന്തമാക്കി. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ജീവൻ തന്നു. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. പരിശുദ്ധാത്മാവ്, ജീവനുള്ള ദൈവം, നമ്മുടെ ഈശോ നമ്മളെ നയിക്കണം. അതിനായി നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കണം. നല്ല പരിശീലനവും തുടക്കവുമാകട്ടെ നമ്മൾക്ക് ഈ നോമ്പുകാലം. പരിശുദ്ധത്വം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.